സിനിമകൾ എന്ന് പറഞ്ഞാൽ ഒരേ ഏത് രീതിക്ക് എടുത്താലും തിയേറ്ററിലും ആളുകൾ കയറുന്ന സിനിമകളായിരിക്കും, ഫെസ്റ്റിവലിന് പോയാലും ആളുകൾ ഇരച്ചു കയറുന്ന സിനിമ. രണ്ടും ഒരേ പോലെയാണ്. അവാർഡ് സിനിമ എന്ന് പറഞ്ഞ പോലും അത് തിയേറ്ററിൽ എത്തിയാലും ആളുകൾ ഉണ്ടാവും. അതൊരു വലിയൊരു മാജിക് അല്ലേ? ഉറപ്പായിട്ടും അത് പണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു ബാരിയർ ഉണ്ടായിരുന്നു. ഇത് അവാർഡ് സിനിമ, ഇത് തിയേറ്ററിൽ കാണേണ്ട സിനിമ. ബാരിയർ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ എല്ലാ സിനിമയും എല്ലാ സ്ഥലത്തും ആൾക്കാരുണ്ടല്ലോ കാണാൻ, മനസ്സിലായോ? പണ്ട് അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്യപ്പെടുമായിരുന്നു, ഇത് അവാർഡ് സിനിമകൾ, അത് ഒരു കൂട്ടം ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ മാത്രമായിരുന്നു കാണാൻ. ഇന്ന് അങ്ങനെയല്ല, എല്ലാ ഓഡിയൻസും എല്ലാത്തരം സിനിമകളും കാണുന്നുണ്ട്. എല്ലാവരുടെയും മൊബൈലിൽ ലോക സിനിമയുണ്ട്. അവരെല്ലാത്തരം സിനിമകളിലും ഡെയിലി നമ്മളെക്കാട്ടിൽ കൂടുതൽ സിനിമകളും സീരിയസും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്കാണ് നമ്മൾ സിനിമ ഇറക്കുന്നത്. അപ്പം അത് ഇന്നതൊരു പ്രശ്നമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏ ലീല ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം എൻ്റെ ഓർമ്മയുണ്ട്. ലീല ചേട്ടൻ ഏറ്റവും ഗുരുനാഥനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംവിധായകൻ കെ ജി ജോർജ് സാറാണ് അല്ലേ? അദ്ദേഹമാണെന്ന് പറയും. ഞാൻ ഇന്നലെ ലാലേട്ടൻ, അദ്ദേഹത്തിന്റെ കൂടെ ലാലേട്ടൻ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല. ലാലേട്ടൻ ഒരു കഥയൊക്കെ കേട്ടാണ് അദ്ദേഹം നമ്മെ വിട്ടു കൂടി പോയി. പക്ഷെ ഞാൻ ലാലേട്ടനോട് ഇന്നലെ ചോദിച്ചു, ഈ സിനിമ ഇറങ്ങുമ്പോൾ ലിജോ ചേട്ടന് ആ സിനിമ സമർപ്പിക്കുന്നത് ജോർജ് സാറിനായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. തീർച്ചയായും അങ്ങനെ ആയിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിന് എന്നോട് പറഞ്ഞു. താങ്കൾ മനസ്സറിയുന്ന ഒരാളും കൂടെയാണ്, ദൈവവുമായിട്ടുള്ള ബന്ധം വെച്ച് ജോർജ് സാറിനെയാണ് എന്നും ഗുരുസ്ഥാനത്ത് കാണുന്നത്. അതെങ്ങനെയാണ് താങ്കൾ ഒന്ന് കാണുന്നത്? എനിക്ക് തോന്നുന്നു ലിജോ ചേട്ടൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തിട്ടുള്ള ഒരു ഫിലിം മേക്കറും ജോർജ് സാറാണെന്ന്. ഇതിപ്പം ബ്രോ ചോദിച്ച അതേ ചോദ്യം ഞാൻ ലാൽ സാറ് സെറ്റിൽ വന്നപ്പോൾ കുറച്ച് ദിവസം ഒരു സൗഹൃദമായപ്പോൾ ഞാൻ ലാൽ സാറിനോട് പറഞ്ഞത്, എൻ്റെ എനിക്ക് സിനിമയിൽ ഏറ്റവും കൂടുതൽ നഷ്ടമെന്ന് തോന്നിയത് സാറും ജോർജ് സാറും തമ്മിലൊരു കോമ്പിനേഷൻ നടന്നില്ല, അങ്ങനൊരു സിനിമ കാണാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു പ്രേക്ഷകനെന്ന നിലയിൽ എനിക്ക് ഭയങ്കര നഷ്ടബോധമുള്ള കാര്യമായിരുന്നു. ഞാൻ ലാൽ സാറിനോട് കുറച്ചടുത്ത സമയത്ത് സംസാരിക്കാൻ ഗ്യാപ്പ് കിട്ടി പറഞ്ഞത്. അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടാണ് സിനിമ എങ്ങനെയാണല്ലോ നടക്കാറ്. അപ്പോൾ അതൊക്കെ അതിനൊക്കെ ഒരു മറുപടി ആയിരിക്കും ചിലപ്പോൾ മലയക്കോട്ടെ വാലിപ്പിന്. ഉറപ്പായിട്ടും ജോർജ് സാറിനുള്ള ഒരു ട്രിബ്യൂട്ട് തന്നെയായിരിക്കും. ഉറപ്പായിട്ടും അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടുകയും ചെയ്യണം. ഉറപ്പായിട്ടും ഈ പറഞ്ഞൊരു ഒത്തിരി സംവിധായകർ അല്ലേ, വ്യത്യസ്തമാണ് ലിജോ ചേട്ടൻ, ഒരു മാറ്റമില്ല. വേണമെന്ന് വേണാൽ അത് കിട്ടണം, അത് കിട്ടണമെങ്കിൽ നമ്മൾ അഭിനയിച്ചേ പറ്റൂ. അത്ര ഒരു മുഹൂർത്തം ഓർത്തെടുക്കാൻ പറ്റുമോ? അതാ പറഞ്ഞ ഇപ്പൊ ഒരു ഏതൊരു കലാകാരൻ ഒരു 100% നമുക്ക് കൊടുക്കാൻ പറ്റും തോന്നില്ല. പക്ഷെ സാറിനെ സംബന്ധിച്ച് സാർ ഒരു 99.9% ഒരു കലാകാരൻ്റെ ഒരു ആർട്ടിസ്റ്റിൻ്റെ നിന്ന് എടുക്കാൻ മാക്സിമം നമുക്ക് ഒരു പല ടൈപ്പ് ചെയ്യിപ്പിക്കും. അവസാനം ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഞാനിപ്പോ ഇതിൽ ഏതാ ചെയ്യണ്ടേ ചോദിച്ചു. അക്കാര്യം ഒരു ഒരു ഡയലോഗിൽ തന്നെ പല മോഡുലേഷൻസില് ചെയ്യിപ്പിച്ചു ഷോർട്ട് സമയത്ത്. അപ്പൊ അവസാനം ഞാൻ ഇതിൽ ഏതാ ചെയ്യണ്ടേ പല ടൈപ്പ് ചെയ്തു. ആ അപ്പൊ റെഡി അല്ലേ എന്ന് ചോദിച്ചപ്പോ ഞാൻ, ചേട്ടാ ഇതിൽ ഞാൻ ഏതാ ഇപ്പൊ ചെയ്യണ്ടേ? അപ്പോ ഞാൻ ചോദിച്ചിട്ട് പറയാം പറഞ്ഞിട്ട് പോയി. അപ്പൊ ഒരു ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ഒരു ന്യൂകമർ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. മനസ്സ് വെച്ചാൽ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി, മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകും. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു സാൻബർട്ട്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.